മനുഷ്യന്റെ ഒരു ചിന്തയാണിത്. എപ്പോഴും പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നാട്ടിലും ഇവിടെയൊക്കെ അങ്ങനെയാണ്. എത്രയാ ശമ്പളം എന്നാ ചോദിക്കുക, എന്ത് കിട്ടും എന്നാ ചോദിക്കുക, അത് എന്നെക്കാളും കിട്ടുന്നുണ്ടോ എന്നെക്കാളും കുറവാണോ, എന്തിനാപ്പാ ചോദിക്കണത്? കുറവാണെങ്കിൽ നിനക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കൂടുതലാണെങ്കിൽ നിനക്ക് അസൂയം വരും, പിന്നെ എന്തിനാ ചോദിക്കണത്? സഹായം വല്ലതും വേണോ എന്ന് ചോദിക്കുക, അതൊക്കെ ഒരു നല്ല ചോദ്യമാണ്. ഞാൻ വല്ലതും സഹായിക്കേണ്ടതുണ്ടോ? അക്കല്ലമിങ് കമാല, തന്നെക്കാളും ഒരു 100 രൂപ കുറവാണെങ്കിൽ പിന്നെ അവനോടൊരു നോട്ടത്തിൽ തന്നെ ഒരു കുറവ് കാണിക്കും മനുഷ്യന്മാർ. അതാണ് ലോകം അല്ലേ. ബാച്ചലേ റൂമിലൊക്കെ ജീവിക്കുമ്പോഴേ അവൻ 2100 രൂപ ഒക്കെ 2000 അല്ലേ ഉള്ളൂ, 100 രൂപ അവന് കൂടുതലാ, അണ്ടോ കിടക്കട്ടെ മേലെ. ഉദാഹരണം പറയാം, കിണറുകൾ വലിയ അത്ഭുതമാണ്. നമ്മുടെ കേരളീയ മണ്ണിലായി കിണർ ഒരു ഫിൽറ്ററും ചെയ്യാതെ മോട്ടടിച്ചിട്ട് ടാങ്കിൽ പിന്നെ ടാപ്പിലൂടെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുക, ഇത് കേരളത്തിലുള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ സ്റ്റേറ്റുകളിലും കിണറുണ്ട്, പക്ഷെ അത് അങ്ങനെ പച്ചയെ കുടിക്കൂല. ഫിൽട്ടർ ചെയ്യേണ്ടി വരും, ചൂടാക്കി തിളപ്പിക്കേണ്ടി വരും. ഇത്ര രുചിയോ ഇത്ര ക്ലീനോ ആയിട്ട് കിട്ടണില്ല അല്ലേ. നമ്മുടെ നാട്ടിൽ അള്ളാഹു ചെയ്ത വലിയ ഞാമച്ചല്ലേ, ഓരോ വീട്ടിലും കിണർ. ഇവിടെ ഇപ്പോൾ അബുദാബിയിലുണ്ട് വീട്ടുകാർക്ക് കിണർ. പൈപ്പിൽ വരുന്ന വെള്ളം അതിൽ എന്ത് കലക്കി വിട്ടാലും അറിയാൻ പറ്റുമോ? എല്ലാം ഒരു വിശ്വാസം, അത്ര തന്നെ. പക്ഷേ നമ്മുടെ സ്വന്തം കിണർ, ഞാൻ കുഴിച്ചത്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ ഞാമച്ചാണ് ആലോചിക്കണം. ഇൽമും തഖ്വയുമുള്ള ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പറയേണ്ടതിന് പകരം അവനായാ പറ്റൂല, നമ്മളെ കൂട്ടത്തിന് ആരെങ്കിലും ആവണം, അല്ലെങ്കിൽ അവനെ ആവാൻ സമ്മതിക്കരുത്, ഇവനായിക്കോട്ടെ എന്നൊക്കെയുള്ള പാരവെപ്പുകളും ചർച്ചകളും കുതന്ത്രങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ ചരിത്രം ജീവിതത്തിനോട് ചേർത്ത് വായിക്കുക. ആ ഉസാമതങ്ങളുടെ കഥയല്ലേ പറയേണ്ടത്. ഇതൊക്കെ നമ്മൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ, ഏതെങ്കിലും സംഘടനകളുടെ ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മൾ എങ്ങനെ അങ്ങാടി ചന്തയിൽ വിൽക്കപ്പെടുന്ന പോലെ വിൽക്കപ്പെടുന്ന മനുഷ്യന്മാരായിരുന്നു ആര്? അടിമകൾ. ഒരടിമ വന്ന് വിളിക്കുക, നബിയെ എന്റെ വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യമുണ്ട് നബിയെ ഒന്ന് കാണണം, സൗകര്യമുണ്ടോ? ഹബീബായി തങ്ങൾ അതിന് ഉത്തരം കൊടുത്തിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം. വയർക്കബുൽ ഹിമാറ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിയ കസ്വ എന്ന ഒട്ടകം ഉണ്ടായിരിക്കെ തന്നെ, യർക്കബുൽ ഹിമാറ, നബി തങ്ങൾ കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ ലാളിത്യം കാണിക്കുകയാണ്. വയഖൂലു, അവിടെ നിന്ന് പറയും, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ആകുലു കമാ യഅകുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നും. വയഖിഫു ഹസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അടിമ ഇരിക്കുന്ന പോലെ ഇരിക്കും, അടിമ നിൽക്കുന്ന പോലെ നിൽക്കും, വളരെ വിനയത്തോടെ താഴ്മയോടുകൂടെ. നിന്നെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുകയും നിന്റെ കുറ്റവും കുറവും നീ തന്നെ മനസ്സിലാക്കിയെടുക്കലുമാണ്. എന്റെ കുഴപ്പം ഞാൻ മനസ്സിലാക്കുക, നിങ്ങളുടേത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോരുത്തരും അവനവന്റെ കുഴപ്പം മനസ്സിലാക്കിയാൽ ഈ ലോകം നന്നാവും. നമ്മൾ എന്താ ഇപ്പൊ ലോകം മുസ്ലിമീങ്ങൾക്ക് പരിഹാരമില്ലാത്തത്? ലോകം ഒക്കെ പോട്ടെ, ലോക മുസ്ലിമിന്റെ കഥ വിട്, നീ നിന്റെ അവസ്ഥ എന്താന്ന് മാത്രം ചിന്തിക്കും. നീ നന്നായോ? നിന്നെ നന്നാക്കിയെടുത്തോ? എങ്കിൽ നിന്റെ വീട്ടുകാരെ നന്നാവും, വീട്ടുകാരെ നന്നായാൽ അയൽവക്കങ്ങൾ നന്നാവും. അന്നാവുമ്പോൾ ഹൃദയം നന്നാക്കി തരണമേ എന്ന് റബ്ബിനോട് ചോദിക്കണം. നമ്മുടെ ഹൃദയം മോശമാകുമ്പോഴാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ മോശമായ അഭിപ്രായം പറയാം. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ സംബന്ധിച്ച് അവൾ മോശക്കാരിയാണ് കേട്ടോ, അല്ലെങ്കിൽ അവൾ ശരിയില്ല, അവൾ ആൾ വളരെ മോശമാണ്, ആ കാണുന്ന പോലെ ഒന്നല്ല എന്നൊരു പെണ്ണിന് തോന്നുന്നത് അവളുടെ ഹൃദയം മോശമായതുകൊണ്ടാണ്. ഒരാണിന് മറ്റൊരാളെ സംബന്ധിച്ച് അവൻ മോശക്കാരനാണെന്ന തോന്നൽ സ്വയം മോശമായതിന്റെ അടയാളമാണെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതെല്ലാം നേതാക്കന്മാർക്ക് മാത്രമൊന്നല്ല, ഒരു കമ്പനിയിൽ ആദ്യം ചെന്ന് ജോലിക്ക് കയറിയോ പിന്നെ വരുന്നവനോട് ഒരുതരം അഹങ്കാരം കാണിക്കും. കോളേജിലൊക്കെ റാഗിങ് കാണിക്കണ പോലെ, ഞാൻ കഴിഞ്ഞ കൊല്ലം വന്ന ആളല്ലേ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ എന്ന് അതിൻ്റെ ആകെല്ലാം ആകത്തുക. ഈ പുതുതായി വന്ന സാധുവായ വിദ്യാർത്ഥി അവനോട് ഒരു ദുൽമും ചെയ്തിട്ടില്ല, അവന് തോന്നുന്നൊരു അഹങ്കാരം, ഞാൻ പഴയ ആളല്ലേ. പഴയ ജോലിക്കാർ പുതിയവരോടൊക്കെ ഒരുതരം ഒരു വല്ലാത്തൊരു നോട്ടവും ഒരു പെരുമാറ്റമൊക്കെ, ഞാൻ ഇവിടുത്തെ തറവാട്ടുകാരനാണ് കേട്ടോ, എന്നോട് വല്ലാണ്ട് കളിക്കണ്ട എന്നൊക്കെയുള്ള ഒരു ഞെട്ടിക്കലൊക്കെ നമ്മുടെ മലയാളികളുടെ ഇടയിലൊക്കെ എല്ലാം ഉണ്ട്. നിങ്ങൾ വെറുതെ ചിരിക്കാണ്ടിരിക്കുകയാണ് അല്ലേ, സംഗതി അങ്ങ് തന്നെയാണ്. അതൊക്കെ ഒരുതരം അഹങ്കാരം തന്നെയാണെന്നാ, അതിനൊക്കെ പറിച്ചിടാൻ കഴിയണം, അതൊക്കെ പറിച്ചെറിയാൻ കഴിയണം. എൻ്റെ റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, എൻ്റെ റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് മുതലാളിയോ മാനേജറോ സിഇഒയോ എൻ്റെ സൂപ്പർവൈസറോ വിചാരിച്ചാൽ, അള്ളാഹു തരാൻ വിചാരിച്ച റിസ്ക് അള്ളാഹുവിനല്ലാതെ ഒഴിവാക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും. പിന്നെന്തിനെ പേടിക്കേണ്ടത്? നമ്മൾ നമ്മുടെ പുതിയ കുപ്പായ കെട്ടിട്ട് സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ, നാട്ടുകാരെ ഒപ്പം പഠിച്ച ആൾക്കാർ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ എന്താടോ പിന്നെ
ചോദ്യമൊന്നും വേണ്ട, പഴയ ചോദ്യം തന്നെ ചോദിച്ചാൽ മതി. ആ നല്ല നിലക്ക് അടുത്ത് ചെന്നിട്ട് ആ തോളിൽ പിടിച്ച് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടോ? പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ അങ്ങനെ നടന്നതൊക്കെ ഓർമ്മല്ലേ? ഞാൻ നിന്റെ പഴയ സുഹൃത്ത് തന്നെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തുതരാം കേട്ടോ. ആ ഒരു സന്തോഷത്തിൻ്റെ വാക്ക് നമ്മൾ പങ്കുവെക്കേണ്ടതിന് പകരം ആ ഒരു വല്ലാത്ത ജീവിത വല്ലാത്തൊരു നോട്ടവും ഒരു സംസാരവും ഒക്കെ ഒന്നുപോകുന്നത് സൂക്ഷിക്കുക. അള്ളാഹു നമ്മൾക്ക് രക്ഷിക്കട്ടെ. ആമീൻ. അവിടെ നമ്മുടെ അധികാരമാണ്, നമ്മൾ പറഞ്ഞതിവിടെ നടക്കുള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ എങ്ങനെ പെരുമാ, അതുകൊണ്ടാണ് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യയോടും കുടുംബത്തോടും നന്നായി പെരുമാറുന്നവരാണ്. അതാണ് ഏറ്റവും വലിയ ഖൈർ. വഅന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും നന്നായി സ്വന്തം കുടുംബത്തോട് പെരുമാറുന്നത് ഞാനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നമ്മുടെ അഹങ്കാരവും നമ്മുടെ ദേഷ്യവും ഒക്കെ ശരിക്കണ പുറത്തു വരിക. നാട്ടുകാർ മുമ്പിൽ എത്ര നല്ല കുട്ടിയാണെന്നാ, വീട്ടുകണ്ട് എത്തിയാൽ ചീത്ത വിളിയും അടിയും പ്രഹരവും ബഹളവും ബുദ്ധിമുട്ടാക്കലും അങ്ങനെയാണോ? വട്ടപൂജയാണ് നമ്മുടെ നമ്മുടെ ഗ്രേഡ്. എന്തുകൊണ്ടെന്നാൽ അവിടെ നമ്മുടെ ഈഗോ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അവിടെ നമ്മൾ ഈഗോ ഡ്രിവൻ ആണോ അല്ലയോ, ഇതാണ് ഇസ്ലാം നോക്കുന്നത്. നമ്മൾ പറഞ്ഞൊരു ഹദീസ് ഓർമ്മ വരികയാണ്, ഒരു മനുഷ്യൻ അവനവന്റെ സാധനം അവനവന് പൊക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ അഹങ്കാരത്തിൽ നിന്നും അയാൾ സുരക്ഷിതനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ സാധനം അവനവൻ തന്നെ പൊക്കുകയാണെങ്കിൽ, ഒരാൾ ഖിദ്മത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കുക, അവർക്ക് ഖിദ്മത്തിന്റെ കൂലി കിട്ടും. പക്ഷേ ആ ഖിദ്മത്ത് ചെയ്യപ്പെടുന്ന ആൾ താൻ തന്നെ അത് ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധി കാണിക്കേണ്ട ആളാണ്. മൻ ഹമല ബിദാഅത, അവനവന്റെ ലഗേജ് അവനവൻ തന്നെ പിടിച്ചാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കിബിറുണ്ടാവില്ല. ഒരു കൊടയാണ്, അവനവന് പിടിച്ചാൽ മതി, വേറെ ആൾ പിടിച്ചെടുത്തിട്ട് കുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ തർക്കേടില്ലല്ലോ എന്നൊരു തോന്നലിനിടയിലൂടെ വരും. അതാണ് അവനവൻ്റെ, അവനവൻ തന്നെ.